ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജുവാണ്. എല്ലാവർക്കും ഡ്രീം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്മാവാണ്. അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും എടുത്തു വച്ചിരിക്കുന്ന സേമിയ, അതായത് വെർമസെല്ലി, ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കുവാൻ. ഇപ്പം നെയ്യ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്ക്ക് പകരം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപ്പുമാവ് അങ്ങ് കുഴഞ്ഞു പോകും. കുഴഞ്ഞ ഉപ്പുമാവ് കഴിക്കാൻ ഒരു ടേസ്റ്റും കാണില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ ഉപ്പുമാവ് ഒന്നും കുഴഞ്ഞു പോകാതെ ഒന്നേ ഒന്നേ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് ഉപ്പുമാവ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. അപ്പം ഒന്ന് ചുമക്കുന്നിടം വരെ ഒന്ന് ഓയിലിൽ കിടക്കണം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളി, ഒരു മൂന്ന് ചുമന്നുള്ളി ചെറുതായിട്ട് എരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറാകണ്ട, അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. അത്രയും നേരം വഴറ്റിയാൽ മതി. അതിലോട്ട് ചെറിയ ഒരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 8-10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 8 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നമ്മുടെ ഉപ്പുമാവ്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമി ഉപ്പുമാവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.